ക്രീമി ചീസി ബ്രൊക്കോളി ചിക്കൻ പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരല്പ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഇത് പരസ്പരം അങ്ങോട്ട് കുഴഞ്ഞു പോകാതിരിക്കാനാണ് ഓയിലൊഴിക്കുന്നത്. ഇനി മുക്കാൽ വേവാകുമ്പോൾ നമുക്കത് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും ഒരു കഷ്ണം ബട്ടറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 10-12 പീസ് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും 3 പച്ചമുളകും ചിക്കൻ ബ്രസ്റ്റ് ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും തിളച്ച വെള്ളത്തിലിട്ടെടുത്ത ബ്രോക്കോളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലും ബട്ടറും ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മൈദ കൂടി ഇട്ടിട്ട് മൈദ ഒന്ന് പച്ചമുളകൊക്കെ മാറുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. ചിക്കൻ മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും ഒറിഗാനോയും കുറച്ചധികം മൊസറല്ല ചീസും കൂടി ചീവി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ പാസ്ത ഇവിടെ തയ്യാർ. എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.